ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ജീവിതത്തിൽ സൗഭാഗ്യകാലം വന്നു ചേരുന്ന, ജീവിതം തന്നെ മാറിമറിയുന്ന അവസരങ്ങൾ ലഭിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് എത്ര തന്നെ നടക്കാത്ത കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ ഈശ്വര വിശ്വാസത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തി സൽക്രമങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അതോടൊപ്പം തന്നെ വഴിപാടുകളും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിലൂടെ ലഭിക്കുന്ന പുണ്യവും ഇവരുടെ ഇപ്പോഴത്തെ സമയം കൂടി ഒത്തിച്ചേരുമ്പോൾ ഇവർക്ക് ഇരട്ട ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തെളിഞ്ഞു കാണുന്നു. ലോട്ടറി ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള ഉപാസന ശക്തിയായ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയുടെ പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. ഇരട്ട ലോട്ടറി പേ സൗഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന, ലോട്ടറി ഭാഗ്യം തെളിഞ്ഞ് കാണുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ഈശ്വര ചൈതന്യത്തിൻ്റെയും അനുകൂലമായ സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ കാണുന്നു. ഇവർ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും കാലത്ത് പോലും ഇവർക്ക് അനുകൂലമായ ഭാഗ്യം അനുഭവപ്പെടുന്ന സമയം തന്നെയാണ്. ഇവർ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിൽ പോലും ഇവർക്ക് അനുകൂലമായ സുവിശേഷം വന്നു ചേരും. ഈ അവസരം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവർ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇവർ പരിശ്രമത്തോടൊപ്പം തന്നെ ഈശ്വര ഭാഗ്യവും അവരുടെ ഈശ്വര വിശ്വാസവും കൂടെ കൂട്ടി മുന്നോട്ട് പോയാൽ ഇവർ ഭാഗ്യം കൊണ്ട് സമ്പന്നമാകുന്നു. ലോട്ടറി ഭാഗ്യം വളരെ അനുകൂലമായി ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു. ഒരു ലോട്ടറിയെങ്കിലും എടുക്കാത്ത ആളുകളാണെങ്കിലും, നല്ല രീതിയിൽ ലോട്ടറി ഭാഗ്യത്തെ വിനിയോഗിക്കുന്ന ആളുകളാണെങ്കിലും ഇവരുടെ തലവര മാറുന്ന സമയമാണ്. ഇവർക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. സാധ്യതകളും അനുകൂലമായ അവസരങ്ങളും ഇവരെ കാത്തിരിക്കുന്നു. വളരെ അനുകൂലമായ സുവിശേഷം ഈശ്വരാനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൂട്ടിക്കൊള്ളുന്ന സമയമാണ്. ഇവരുടെ സ്വപ്നങ്ങൾ ഒക്കെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന അവസരങ്ങൾ. ഇവർക്ക് സ്വന്തമായി ഒരു വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിനും വീട് മോടിപ്പിടിപ്പിക്കുന്നതിനും, സ്വന്തമായി വാഹനം ഇല്ലാത്തവർക്ക് അതിനുള്ള അവസരം ഒക്കെ അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി തന്നെ ഭാഗ്യം വന്നു ചേർന്ന് ജീവിതത്തിൽ കൂടുതൽ തിളക്കമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന, ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന, ജീവിത വിജയം കൊണ്ട് ഒട്ടേറെ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇരട്ട ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. ചുരുങ്ങിയ നാളുകളിൽ ഇവരുടെ ജീവിതം മാറിമറിയുമ്പോൾ ഇവരുടെ സമയം അനുകൂലമാകുന്നു. ഈശ്വര വിശ്വാസത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും പാവങ്ങളെ സഹായിക്കുക, അതായത് അന്നദാനം പോലുള്ള മഹാദാനങ്ങൾ നൽകി സഹായിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഗ്യം തെളിഞ്ഞു തന്നെ ഈശ്വരൻ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാക്കും. വലിയ ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാരുടെ കുതിപ്പാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അവരുടെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി, ദുരിതകാലം മാറി, ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശ ഭാഗ്യം, വിദേശത്ത് നിന്നുള്ള ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു.
ഇവർ ഭാഗ്യം പരീക്ഷിച്ചാൽ ഇവർക്ക് നേട്ടം തന്നെയാണ്. ജീവിതത്തിൽ വ്യാഴപ്രീതിയും ഈശ്വര കടാക്ഷവും ഒക്കെ ഇവർക്ക് വലിയ തോതിൽ തന്നെ വന്നു നിൽക്കുന്ന സമയം തന്നെയാണ്. ലക്ഷ്മി കടാക്ഷത്തോടുകൂടി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക വഴി ഇവർക്ക് ആഡംബരത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്ന സമയം തന്നെയാണ്. ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും അവർക്ക് സാമ്പത്തിക ഉന്നതി നേടും. കഷ്ടപ്പാടുകൾ ദുരിതങ്ങളൊക്കെ ഇവർക്ക് മറികടക്കാൻ സാധിക്കും. ഭാഗ്യം ഇവരെ അന്വേഷിച്ചു വരും. ഉത്തമ നിലയിൽ അവരുടെ ജീവിതം ഉയർന്നു വരും. അതോടൊപ്പം തന്നെ ഇതുവരെ ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണ്. ഈശ്വരാനുഗ്രഹം ഇവരെ ഒരേ തോതിൽ തന്നെ കടാക്ഷിക്കുന്നു. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ ദിനങ്ങളാണ്. സമയം വളരെ അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഐശ്വര്യത്തിന്റെ അനുകൂലമായ അവസരം, ഇവർക്ക് ധനം കുമിഞ്ഞു കൂടുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ച് ജീവിതം സമ്പന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന അവസരങ്ങളാണ്. കടബാധ്യതകളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇരട്ട ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന അവസരങ്ങളുണ്ട്. വളരെയധികം ദൈവിക പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ആളുകളായിരുന്നു. ഇവർക്ക് ഭാഗ്യം പരീക്ഷിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പരീക്ഷണഘട്ടം ഇവർക്ക് അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരും. വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ, പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. വ്യക്തിപരമായി ഇവർക്ക് നേട്ടങ്ങളാണ്. ആരോഗ്യ രംഗത്തും മാനസികമായ ഗുണങ്ങൾ ഏറെ നിൽക്കുന്നു. ഇവർക്ക് ബാഹ്യ പരീക്ഷണത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഒരേ തോന്നുന്ന നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇവരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ തേടിവരാനുള്ള അവസരങ്ങൾ നിലനിൽക്കുന്നു. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. പുണർത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറ്റി ഇവർ നേട്ടങ്ങൾ കൊയ്യും. ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് ഇവർ നേട്ടങ്ങൾ കൊയ്യും. സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് ജീവിതം സമ്പന്നമാക്കാൻ ഇവർക്ക് സാധിക്കും. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധിപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ ഇവർക്ക് കാണാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധി നിറഞ്ഞ കാലഘട്ടം വന്നു ചേരുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഈശ്വരാനുഗ്രഹം ഇവരെ കൂടെ വന്നു ചേരുന്നു. നഷ്ട സാധ്യതകൾ കുറയ്ക്കാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാ ദുരിതപൂർണമായ അവസ്ഥകളെയും തരണം ചേരുന്നു. ജീവിതം നേട്ടത്തിലേക്ക് എത്തിപ്പെടാനുള്ള അവസരങ്ങൾ ഈശ്വര അനുഗ്രഹം നിമിത്തം ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ഭാഗ്യം ഇവരെ തേടിയെത്തും എന്നുള്ള ഉറപ്പാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായ അർത്ഥത്തിൽ മാറുന്നതിനും സമ്പൽ സമൃദ്ധിയുടെ ജീവിത അനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും. ചുറ്റുമുള്ള അവസ്ഥകളൊക്കെ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. നക്ഷത്രം ഐലം. ഐലം നക്ഷത്രക്കാർക്ക് അനുഗ്രഹത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ദിനങ്ങൾ വന്നു ചേരുന്നു. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. പരീക്ഷണത്തിലൂടെ ഇവരുടെ ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാനും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇനി കാണാൻ സാധിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർ, ജീവിത വിജയം ഇവരുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ മാറാൻ ഇവർ ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ചും കളർബി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സമർപ്പണങ്ങൾക്കും ഫലസിദ്ധിയുണ്ട്. എല്ലാവർക്കും എല്ലാവരും നേട്ടങ്ങളും ഉയർച്ചയും നദിയും ഈശ്വരാനുഭവം ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.